ഹലോ ഗൈസ്, വെൽക്കം ടു തട്ടിക്കോട്ട് വ്ളോഗ്സ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മള് പാചകം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ചെറിയൊരു ഇതില് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചലഞ്ചിങ് വീഡിയോ. അതിന് മുമ്പിന് നമ്മളെ പരിചയപ്പെടുത്തുന്ന രണ്ട് സെലിബ്രിറ്റീസുകളുണ്ട്. സെലിബ്രിറ്റീസുകളൊന്നുമല്ല, ഇത് എന്റെ ഭാര്യയാണ് ദൃശ്യ ഏദാസ്. ഇത് എന്റെ പെങ്ങളാണ് അച്ചു ഐശ്വര്യ എന്ന പേര്. അപ്പൊ അയ്യോ തെറ്റിപ്പോയി, അല്ല ഐശ്വര്യ അല്ല, സോറി അശ്വതി എന്നാണ് പേര്. അപ്പോ ഞങ്ങളിന്ന് വന്നിരിക്കണെന്ന് കഴിഞ്ഞാൽ ഒരു ചലഞ്ചിങ് വീഡിയോ. അപ്പൊ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വരുന്നില്ല, ഞാൻ എന്താണ് ഹലോ ഗൈസ് പറയും, രണ്ടാമത് ഇവള് വെൽക്കം ടു മറ്റേ ബാക്കിയുള്ള പറയും വരും. നോക്കുമ്പോ ഇവളുടെ സൗണ്ട് അങ്ങോട്ട് വരുന്നില്ല, നമ്മുടെ അത്ര പവർ വരുന്നില്ല സൗണ്ടിന്, അതുകൊണ്ട് അവളെ ഞാൻ ഒഴിവാക്കി. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ ചെയ്യണത്. അപ്പൊ ഞാനും ഇവളും കൂടെയാണ് ചലഞ്ചിങ് വീഡിയോ. ഇവള് ക്യാമറ ഓടിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം, നമ്മുടെ പയ്യൻ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്, ബാക്കിയൊക്കെ നമുക്ക് കാണാം. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇയർഫോണിൽ ഫുൾ സൗണ്ടില് പാട്ട് വെച്ചിട്ട് ഒരാൾ വെക്കും, എന്നതിന് ശേഷം മറ്റാള് എന്തെങ്കിലും വേടോ അല്ലെ എന്തെങ്കിലും പറയും. അപ്പൊ അത് നമ്മൾ പറയാൻ നോക്കണം. പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ വെച്ചിരിക്കുന്നത് പാവയ്ക്കാണ്, പാവയ്ക്ക കഴിക്കണം തെറ്റിയാൽ. ശരിയാണ് പറയുന്നതെങ്കിൽ മഞ്ച് കഴിക്കുക, ഇത്ര ഉള്ളൂ കേസ്. സംഭവം നിസ്സാരമാണ്, വേറെ നല്ല മഴ പറഞ്ഞ നല്ല. ഇപ്പൊ പുറത്ത് മഴ ആയതുകൊണ്ടാണ് കാണാ ബാഗില് മഴപ്പൊക്കെ ചെറുതായിട്ടൊന്ന് തോർന്നു, എന്നാലും പുറത്ത് മഴ ആയതുകൊണ്ട് നമ്മൾ അതിന്റെയാണ് സൗണ്ട് നമുക്ക് അത്ര ക്ലിയർ അല്ലാത്തത്. അപ്പൊ നിങ്ങളത് ക്ഷമിക്കണം, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഫോണൊക്കെ ഇത് വെച്ചിട്ടുണ്ട്, ഇയർഫോൺ വെച്ചിട്ട് നല്ല വലിയ നമ്മൾ പാട്ട് വെച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഉണക്കും നമ്മൾ തുടങ്ങാണ്. ആ തുടങ്ങി, പറഞ്ഞോ പറഞ്ഞോ. സവോള ഞാനേ വേറല്ല, അതാ ഞാൻ അച്ചു പുറത്തേക്കെടുക്കണോ. സ്റ്റാർട്ട് ചെയ്യട്ടെ, തിരുവില്ലാമല പറഞ്ഞോ, അങ്ങനെ പറയ കേക്കില്ലേ. മനസ്സിലായില്ല, ചുണ്ട ഇറക്കി പറയണോ, എനിക്ക് മനസ്സിലോളൂ. നാവല്ല ചുണ്ട ഇറക്ക്. കേട്ടില്ല പറ, മനസ്സിലായില്ല. അയ്യോ എന്റെ മിഠായി പോയേ, എന്റെ മിഠായി പോയേ. എന്താണ്, അയ്യോ ഇത് എന്ത് വാക്കാ, ഇതൊക്കെ നടക്കുമോ, നടത്തുന്നു. തിന്നണന്നുണ്ടോ, അയ്യോ നീ നിന്ന് ഇറക്കണോ. അപ്പൊ ഹലോ ഗൈസ്, നമ്മുടെ പയ്യൻ നല്ല ഉറക്കായിരുന്നു, അപ്പൊ ഉറങ്ങി അടിച്ചു വന്നു, അതുകൊണ്ട് നമ്മുടെ മഞ്ഞ് പോയി.
ഇനി അവിടെ മഞ്ഞിന് പകരം ഷെയ്ക്കിന് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേ മാവിക്കും കൊടുക്കാം. വേറെ വഴിയില്ല. വന്ന വഴിക്ക് മഞ്ഞുള്ളതുകൊണ്ട് അവൻ വലിയ കുഴപ്പമില്ല, സൈലന്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങാൻ പോണ്. എന്താ എഴുതി വെച്ചിരിക്കുന്ന നോക്കട്ടെ. ഇക്കള പണിയ തരാൻ. പഴശ്ശിരാജ സ്കൂൾ പിന്നെ കേട്ടോ മുഴുവൻ തിന്നണം അങ്ങനെ ഒന്നുമില്ല. ഏയ് ഇവള് പറയണതേ, ഇവള് പറയണതെന്നറിയോ ഇങ്ങനെ പറയണത്. ശരിക്കും പറയാൻ പറയും. പറയും. ചോറുണ്ടോ? കിഴങ്ങ്? ഒന്നുമില്ല. ചോറുണ്ടോ? ചുണ്ടാരിക്ക് പറ. ഒന്നുമില്ല. കൊഴക്കട്ട? ഉരുള? ചോറുണ്ടോ? ചോറുണ്ടോ? മതി മതി. ഇവള് പറയണത് വ്യത്യാസം കേട്ടോ. ഞാനൊക്കെ നല്ല അടിപൊളി. ഇവിടെ ഇതാ പല്ല് മാത്രം കാണില്ലേ, ചുണ്ടം നിറങ്ങണ്ടേ? അത് ഇത് ശരിയായി കേട്ടോ. ഇതിന്റെ ഞാൻ പ്രതിഷേധ അറിയിക്കാണ്. കേട്ടോ ചേട്ടായോ, പെണ്ണാക്ക് മണ്ണാർശാല മണ്ണ പ്രളയം കാറ്റ് പ്രളയക്കാറ്റ് പ്രളയ പ്രഹ്ലാദൻ മണ്ണാർശാല മണ്ണാദൻ മണൽ പ്രഹ്ലാദൻ മണലാടി പ്രഹ്ലാദൻ ഒന്നോട് പറയും പ്രഹ്ലാദൻ മണൽ അതൊക്കെ മനസ്സിൽ വന്ന് എന്തുതാക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇവിള് പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇവിടെ എന്താ അറിയോ, ഇവിള് പറയണത് ഞാൻ പറയണ ഇവിടെ പറഞ്ഞ വ്യത്യാസം എന്താ. ഇവിടെ ഒക്കെ പറഞ്ഞത് അത് ആക്ഷൻ മാത്രമേ ഉള്ളൂ. എന്താ അറിയോ, ഇവിള് അതായത് പല്ല് മാത്രം പുറത്തു വരണില്ലേ, ഞാൻ പറയണത് വ്യത്യാസം ഉണ്ട്. എന്റെ ശരിക്കും ചൊടിയാ മാറണത്. സാക്കിയോടി കൊച്ചി കൊച്ചി അടിച്ചു അടിച്ചു സാക്കിയോടോ
തള്ളി കേറ്റിട്ട് വിരലും കൂടെ മോളിൽ നിന്ന് പ്രസ് രണ്ട് പേരെല്ലാം അവിടെ നിന്ന് പ്രസ് അങ്ങനെ പ്രസ് പ്രസ് അല്ലെങ്കിൽ ഇതാവും അങ്ങനെ വിളിച്ചാൽ മതി. പാച്ചി വന്നു പറയട്ടെ മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴ് അങ്ങനെയല്ലേ ഇതെല്ലാം ബുദ്ധിമുട്ടേ ഇവര് പറ്റാത്ത വാക്കുകളും പറയും ഞാറ്റേ അത് പറ്റില്ലേ ആ അതെ ഞാൻ എത്ര നിന്ന് ഒരു ചെറിയ മര്യാദ വേണ്ടേ എന്ത് ഗതി കെട്ടിട്ടാണോ തിന്നണത് പാവക്കാതായി തിന്നോട്ടോ പാവ തിന്നോ ആ തിന്നോ ആ പാവ തിന്നോ കുഴപ്പമില്ല ഇറങ്ങിയോട്ടോ രാജകുമാരി രാജകുമാരൻ കഴിഞ്ഞോ എന്താ എന്റെ വീട് ഉണ്ടോ കൂടി അഞ്ചെണ്ണല്ലേ ചേട്ടാ തട്ടിക്കുട്ടു ബോക്സ് ശരിക്കും ഉള്ളി കയറി വെച്ചിട്ടുണ്ടോ എന്നാ അമ്മ പറ്റി ഉള്ളിക്ക് പ്രസീത് വെക്കി ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇന്നത്തെ ഞങ്ങളുടെ ചലഞ്ചിങ് വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കും. അപ്പൊ ചെറിയ രീതിയിൽ ചെയ്ത് ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യണതിന്റെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു, ഇതുവരെ നമ്മളൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതിനുള്ള ഫുൾ അധികാരം നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പൊ ഇവൻ അടിച്ചു വന്നുകൊണ്ടാണ് ഞങ്ങളുടെ മഞ്ച് തീർന്നു, അവനാണെങ്കിൽ ബിസ്ക്കറ്റ് കിട്ടിയ പോലെയാണ് അവൻ ബാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തായാലും മറക്കണ്ട, ഫസ്റ്റ് പറയാൻ മറന്നുപോയി. അപ്പൊ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും മറക്കണ്ട തട്ടിക്കുള്ള വ്ളോഗ്സ്. പിന്നെന്താ ഇന്നത്തെ ബാക്കി എന്താ പറയാനുള്ളത്, ഒരു മിനിറ്റ് ഇടണം ആലോചിച്ചോട്ടെ. അപ്പൊ മറക്കണ്ട നമ്മുടെ വ്ളോഗ്സിന്റെ പേരാണ് തട്ടിക്കൂട്ട് വ്ളോഗ്സ്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനിയും കാണും. അതുവരെ ഗുഡ് ബൈ.